Namaskaram. ഈ ശ്രീരാമക്ഷേത്രം പ്രാചീനമായ ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ നിലനിന്നിരുന്നു എന്ന രീതിയിലുള്ള തെളിവുകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് ലഭിച്ചിരുന്നു. അതൊക്കെ സുപ്രീം കോടതിയിലും ഒക്കെ അത് തെളിവായി തന്നെ സമർപ്പിച്ചിരുന്നു. നമ്മൾ ആ കാര്യമൊക്കെ അറിഞ്ഞതാണ്. അതിനുശേഷവും ഇപ്പോഴും ചിലരൊക്കെ പറയുന്നുണ്ട് ബാബറി ഭൂമി അല്ലെങ്കിൽ ബാബറി പള്ളി നിന്നിടത്ത് അത് പൊളിച്ചാണ് ക്ഷേത്രം പണിയുന്നത് എന്ന തരത്തിൽ ചില ഇടത് ജിഹാദി സുടാപ്പികളൊക്കെ പല പല നമ്പറുകളുമായി വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ചരിത്രവും അതുപോലെ തന്നെ ശാസ്ത്രവും ഒക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇടതുപക്ഷക്കാരൊക്കെ വലിയ ഭൗതികവാദികളല്ലേ, നിങ്ങൾ തീർച്ചയായും അതൊക്കെ തന്നെ വിശ്വസിക്കണം. കാരണം ശാസ്ത്രമാണ് കാര്യം പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥൻ കൂടിയായ ശ്രീ കെ കെ മുഹമ്മദ് അദ്ദേഹം ഈ പർട്ടിക്കുലർലി ഈ അയോധ്യ വിഷയം വരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ പരിവേഷണവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ പ്രദേശത്ത് ജോലി ചെയ്യുകയും ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം വിശദീകരിച്ചു, പല മാധ്യമങ്ങളിലൂടെ പലതും അദ്ദേഹം വിശദീകരിച്ചു. അതൊന്നും ഇവിടെ പലരുടെയും തലയിൽ കയറിയ മട്ടില്ല. എന്തൊക്കെയായാലും തത്വമേ ന്യൂസിനോടും ശ്രീ കെ കെ മുഹമ്മദ് തൻ്റെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ഒക്കെ വിശദമായി തന്നെ വിവരിച്ചു. നമുക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം. കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ, ചില ജഡ്ജ്മെന്റുകൾ വരുമ്പോൾ അത് കോർട്ട് ചില പ്രശ്നങ്ങൾ കാര്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതാണ്. അതിൽ ചില വാചകങ്ങൾ അവർ ഉപയോഗിച്ചത് ശരി, ഒരു ആർക്കിയോളജിക്കൽ രൂപത്തിൽ അത് ശരിയായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതേ അവസരത്തിൽ ഇത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ, ഇതിനേക്കാൾ വലിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ അതിന്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ട് കൊടുത്തതാണ് എന്നാണ് എന്റെ നിഗമനം. ഞാൻ ഇതിൽ പങ്കെടുത്തിരുന്നത് 76-77 വർഷത്തിലായിരുന്നു. അപ്പൊ തന്നെ എക്സ്കവേഷന്റെ ുന്നതിന് മുമ്പ് ഞങ്ങൾ എക്സ്പ്ലോറേഷൻ നടത്തും. ആ എക്സ്പ്ലോറേഷനിൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പള്ളിയുടെ, അന്ന് പള്ളിയാണുള്ളത്, ഈ പള്ളിയുടെ തൂണുകള്, 12 തൂണുകൾ ഉണ്ടായിരുന്നു. ഈ 12 തൂണുകൾ മുഴുവനും ക്ഷേത്രത്തിന്റെ തൂണുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ സംശയം ഉണ്ടാകാൻ, എങ്ങനെ ക്ഷേത്രത്തിന്റെ തൂണ് പള്ളിയുടെ തൂണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുമെന്നും, ഞങ്ങളുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് വിശേഷ രൂപത്തിൽ ഇതിന് വേണ്ടിയാണ്, അത് എത്ര വർഷം പ്രായമുണ്ട്, എത്ര വർഷം മുമ്പേ ഉള്ളതാണ് എന്നത് മുഴുവനും ചില ഡേറ്റിങ്ങുകൾ, സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് എന്ന് പറയും. ഒരു സ്റ്റൈൽ കണ്ടാൽ ആ സ്റ്റൈൽ എത്ര വർഷം മുമ്പുള്ള ഡേറ്റിംഗ് ആണ് എന്നുള്ളത് പറയാൻ കഴിയും. ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പം അബ്സല്യൂട്ട് ഡേറ്റിംഗ്. അബ്സല്യൂട്ട് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ C14 ഡേറ്റിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ തെർമോ ലൂമിനസൻസ് ഡേറ്റിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ OSL ഡേറ്റിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ ഫോറിൻ ഡേറ്റിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള പല ഡേറ്റിംഗ് മെത്തഡോളജി ഉണ്ട്. അതിന്റെ മുമ്പായി ഞങ്ങൾ ആദ്യം നടത്തുക സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് ആയിരിക്കും. അത് നേരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് അക്ബറിന്റെ കാലത്തുള്ളതാണോ, ഷാജഹാന്റെ കാലത്തുള്ളതാണോ, ജഹാംഗീറിന്റെ കാലത്തുള്ളതാണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അന്ന് ഞങ്ങൾക്കുള്ള ഡേറ്റിംഗ് ഇത് 11th-12th centuryയിലുള്ള ക്ഷേത്രത്തിന്റെ തൂണുകളാണ് എന്നുള്ളത് നിഗമനത്തിലായിരുന്നു എത്തിയിരുന്നത്. കാരണം ഇതിന്റെ ഏറ്റവും കീഴ്ഭാഗത്ത് പൂർണ്ണ കലശ, പൂർണ്ണ കലശം എന്ന് പറഞ്ഞാൽ ഒരു കുടത്തിൽ നിന്ന്, വെള്ളത്തിന്റെ കുടത്തിൽ നിന്ന് വള്ളികൾ പുറത്തു പോരുന്നതായിട്ട് തോന്നുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ പൂർണ്ണ കലശം ഇന്നും ഒരു ഹിന്ദു സന്യാസിമാർ വരുന്നുണ്ടെങ്കിൽ അവരെ പൂമാലയിട്ടായിരിക്കില്ല നാം സ്വീകരിക്കുക, അവർക്ക് പൂർണ്ണ കലശം കൊടുത്തുകൊണ്ടായിരിക്കും സ്വീകരിക്കുക. ഇത് അഷ്ടമംഗല ചിന്യാസ് എന്ന് പറയും, 8 auspicious symbols. ഇതിനു പുറമെ അവിടെ ചില ദേവി ദേവന്മാരുടേത് ചിത്രങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫേഷ്യൽ ഭാഗം ഉരച്ചു കഴിഞ്ഞിരുന്നു, ഉരച്ച് വികൃതമാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഈ പില്ലേഴ്സ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രിക് ബേസുകൾ കിട്ടുകയുണ്ടായി. അതേപോലെ തന്നെ ദേവി ദേവന്മാരുടെ ചെറിയ പ്രതിമകളും കളിമൺ പ്രതിമകളും അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. ഇത് പള്ളിയായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ദേവി ദേവന്മാരുടെ പ്രതിമകൾ ഇതിന്റെ കീഴിൽ നിന്ന് കിട്ടും. ആദ്യത്തെ എക്സ്കവേഷന്റെ, ഞാൻ പങ്കെടുത്ത ആദ്യ എക്സ്കവേഷനിൽ ഞങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇതൊരു പ്രശ്നമല്ല, ഇതിനു വേണ്ടിയായിരുന്നില്ല ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടി പോയത്.
പിന്നീടാണ് ഇതൊരു എക്സ്കവേഷൻ ഒരു പ്രശ്നമാകുന്നതും അതിനുശേഷമാണ് രണ്ടാമത്തെ എക്സ്കവേഷൻ നടക്കുന്നതും. ആ രണ്ടാമത്തെ എക്സ്കവേഷനിൽ ധാരാളം തെളിവുകൾ കിട്ടുകയുണ്ടായി. ഞങ്ങൾക്ക് 12 തൂണുകളായിരുന്നു പ്രധാന തെളിവെങ്കിൽ രണ്ടാമത്തെ എക്സ്കവേഷൻ 2003 നടന്ന എക്സ്കവേഷനിൽ 50 പരം തൂണുകളുടെ അടിഭാഗങ്ങൾ കിട്ടുകയുണ്ടായി. അതും 17 റോ സൈറ്റാണ്. ഇതിനർത്ഥം ഇതൊരു ഭവ്യ ക്ഷേത്രമായിരുന്നു എന്നാണ്. അത് കിട്ടുകയുണ്ടായി. ഈ ക്ഷേത്രത്തിന്റെ മുകളിലുള്ള അമൽഗ കിട്ടുകയുണ്ടായി. അതിനുശേഷം ശിഖരം, ശിഖരത്തിന്റെ ധാരാളം ആർക്കിടെക്ചറൽ മെമ്പേഴ്സ് കിട്ടുകയുണ്ടായി. അതിനും പുറമെ ഈ എല്ലാ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണോ അതിനെ കുളിപ്പിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അഭിഷേക ജലം ഒഴുകി പോകാനുള്ള പ്രണാളി, അത് മകര പ്രണാളി. മകരം എന്ന് പറഞ്ഞാൽ മുതലയുടെ മുഖമുള്ള പ്രണാളി ഉണ്ടായിരുന്നു. അത് കിട്ടുകയുണ്ടായി. ഇതൊന്നും പള്ളിയാണെങ്കിൽ കിട്ടാത്ത സാധനങ്ങളാണ്, കാരണം ഇതൊക്കെ പള്ളിയിൽ നിരോധിച്ചിരുന്നതാണ്. അതിനും പുറമെ 263 പ്രതിമകളുടെ അംശങ്ങൾ കിട്ടുകയുണ്ടായി. ഒരു വലിയ ശിലാഫലകം, അതിൽ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, അത് കിട്ടുകയുണ്ടായി. ഇങ്ങനെയുള്ള എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അവിടെ ഒരു വലിയ ക്ഷേത്രമുള്ള നിഗമനത്തിൽ ആർക്കിയോളജിക്കൽ സർവേസിന്റെ എത്തിച്ചേർന്നതും. അത് അതിന്റെ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അതാണ് കോർട്ട് അംഗീകരിച്ചത്. കോർട്ട് അതിന്റെ ജഡ്ജ്മെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് റിലൈ ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേസ് ഇന്ത്യയുടെ തീരുമാനങ്ങളാണ് എന്ന് അവർ അതിന്റെ ജഡ്ജ്മെന്റ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 20 ലൈനുള്ള ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത് ഈ ക്ഷേത്രം ആ വിഷ്ണുവിന് സമർപ്പിക്കുന്നു. ഏത് വിഷ്ണു ബാലിയെ കൊന്നു? ബാലിയെ കൊന്നതാരാണ്? ശ്രീരാമൻ. ഏത് വിഷ്ണു 10 ശിരസ്സുള്ള ആളെ കൊന്നു? 10 ശിരസ്സുള്ള ആരാണ്? രാവണൻ. അദ്ദേഹത്തെ കൊന്നതാരാണ്? ശ്രീരാമൻ. ഇങ്ങനെയുള്ള 10-20 ലൈനുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ശ്രീരാമക്ഷേത്രമാണെന്നുള്ള നിഗമനത്തിലെത്തിയത്. കോടതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെട്ടതാണ് കോടതി. പിന്നെ കോടതി നടപടിക്രമങ്ങൾ പോലെ അവരുടെ ഒരു എഴുത്തി രീതി പോലെയാണ് ഇത് ഒരു നിർമ്മിതി എന്നതിലേക്ക് വന്നത്. ക്ഷേത്രം എന്നത് ആ ഒരു പദം, അപ്പൊ പല പദപ്രയോഗങ്ങൾ, ഈ ജസ്റ്റിഫിക്കേഷൻ, ജഡ്ജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് അത് വന്നത്. കോടതി സമ്പൂർണ്ണമായും ഇത് ക്ഷേത്രമാണ് എന്ന് തന്നെ കോടതിക്ക്, സുപ്രീം കോടതിക്ക്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ അവിടെ നിന്ന് ലഭിച്ച വ്യാളികളുടെയും അതുപോലെ തന്നെ മുതലയുടെ രൂപത്തിലുള്ള ഓവുകൾ, പ്രണാളി, അങ്ങനെയുള്ള കാര്യങ്ങളുടെയും ഒക്കെ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളൊന്നും ഒരു മുസ്ലിം പള്ളിയിലും കാണാനില്ല. അപ്പോൾ ഇത് പിന്നെ ബാബരി ഭൂമിയാണ്, മുസ്ലിം പള്ളിയാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിനോട് എന്ത് യോജിപ്പാണുള്ളത്? ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ വ്യാളിയുടെയോ അല്ലെങ്കിൽ മുതലയുടെ രൂപത്തിലുള്ള ഓവുകളോ, ക്ഷേത്ര കൊത്തുപണികളോ നിറഞ്ഞ ക്ഷേത്ര തൂണുകളോ കാണുമോ? കാണും. എങ്ങനെയാണെന്നറിയാമോ? ഇതുപോലെ ഇപ്പം നമ്മൾ കർണാടകത്തിൽ പോവുകയാണെങ്കിൽ പലയിടത്തും കാണും. ടിപ്പു സുൽത്താൻ്റെ വീട് അല്ലെങ്കിൽ പള്ളി, അവിടെയൊക്കെ ചിലപ്പോൾ ഇത്തരം കാണും. കാരണം അതൊക്കെ പണ്ട് ക്ഷേത്രങ്ങളായിരുന്നു. അതൊക്കെ ടിപ്പു സുൽത്താൻ കൈയടക്കി പൊളിച്ച് സ്വന്തം കൊട്ടാരമാക്കുകയും പള്ളിയാക്കുകയും ഒക്കെ ചെയ്തതാണ്. അതാണ് ചരിത്രം. അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം കൂട്ടുന്നത് പോലെ ഇവിടെ മുഗളന്മാരുടെ സാമ്രാജ്യമായിരുന്നു, അതൊക്കെ അങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി, അതൊന്നും ഇവിടെ ഭാരതീയരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയായാലും തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകളും അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ശ്രീ കെ മുഹമ്മദ് നമ്മളോട് വിശദീകരിച്ചത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. Thank you.
Thank you.